മിമിക്രിയിൽ നിന്ന് മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്നതാണ് കലാഭവൻ ഷാജോൺ. പ്രേക്ഷകരെ ചിരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ഷാജോൺ. നിരവധി സിനിമകളിൽ കോമഡി കഥാപാത്രങ്ങൾ താരം ചെയ്തു. നടനെ കൂടാതെ സംവിധായകനായും മലയാള സിനിമയിൽ ഇടം നേടാൻ താരത്തിനു കഴിഞ്ഞു. ഒട്ടേറെ ചെറിയ വേഷങ്ങളിലൂടെയാണ് താരം വളർന്നു വന്നത്. ദൃശ്യം എന്ന സിനിമയിലെ കോൺസ്റ്റബിൾ സഹദേവൻ എന്ന കഥാപാത്രം ഷാജോണിന് കയ്യടി നേടിക്കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. തന്റെ അഭിനയ ജീവിതം മാറ്റിമറിച്ച കഥാപാത്രം ആയിരുന്നു അത്. നെഗറ്റീവ് റോളിലാണ് താരം ദൃശ്യത്തിൽ എത്തുന്നത്. ഇതിലൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രവും തനിക്ക് ഇണങ്ങുമെന്ന് നടൻ തെളിയിച്ചിരുന്നു. ദൃശ്യത്തിലെ കോൺസ്റ്റബിൾ സഹദേവന് 2013 കേരള സംസ്ഥാന ഫിലിം അവാർഡിലെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു. 1999 മൈ ഡിയർ കരടിയിൽ അഭിനയിച്ചാണ് സിനിമയിലെത്തിയത്. ചിരിക്കുടുക്ക, ഡോക്ടർ ശങ്കർ കാശില്ലാതെയും ജീവിക്കാം, റൺവേ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. സീരിയസായും കോമഡിയായും എല്ലാം സിനിമയിൽ ചുവടുറപ്പിക്കാൻ ഷാജോണിന് കഴിഞ്ഞിട്ടുണ്ട്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മൈ ബോസ് എന്ന ദിലീപ് ചിത്രത്തിൽ ദിലീപിന്റെ കൂട്ടുകാരനായി അഭിനയിച്ചു. അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല എന്ന സിനിമയിലും ദിലീപിന്റെ സുഹൃത്തായി കലാഭവൻ ഷാജോൺ അഭിനയിച്ചിട്ടുണ്ട്. താപ്പാന എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പവും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പവും അഭിനയിച്ചു പ്രേക്ഷകരെ ചിരിപ്പിച്ചു. പൃഥ്വിരാജ് നായകനായ ബ്രദേഴ്സ്ഡ് എന്ന ചിത്രം സംവിധാനം ചെയ്താണ് സംവിധാന രംഗത്ത് കടന്നു വന്നത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ പ്രണയകഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഷാജോൺ. തന്റെ ഭാര്യയെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് താരം വെളിപ്പെടുത്തിയിരിക്കുന്നു. സിനി എന്ന മിസ് തൃശൂരിനെയാണ് ഷാജോൺ വിവാഹം ചെയ്തത്. സിനിയെ കണ്ടുമുട്ടുമ്പോൾ അവൾ മിസ് തൃശൂറായി തിളങ്ങി നിൽക്കുകയായിരുന്നു. കോട്ടയം നസീറിനൊപ്പം വിദേശത്ത് ഒരു പ്രോഗ്രാമിന് എത്തിയതായിരുന്നു ഞാൻ. അപ്പോഴാണ് അവളെ കണ്ടുമുട്ടിയത്. അതേ ഷോയിൽ നൃത്തം അവതരിപ്പിക്കുന്ന സംഘത്തോടൊപ്പം എത്തിയതായിരുന്നു സിനി. ഒരു മിസ് തൃശൂരിനെ പ്രപ്പോസ് ചെയ്യേണ്ട ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും രണ്ടും കൽപ്പിച്ചായിരുന്നു പ്രപ്പോസ് ചെയ്തത്. ഒരു മിസ് തൃശൂരിനോട് ചോദിക്കാവുന്ന ചോദ്യമാണോ ഇത് എന്ന സംശയത്തിൽ തന്നെ ചോദിക്കുകയായിരുന്നു. അവളുടെ മറുപടി കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ തനിക്കും സമ്മതം എന്നാണ് അവൾ പറഞ്ഞത്. പിന്നീട് നാട്ടിലെത്തി സുഹൃത്തുക്കൾക്കൊപ്പം പെണ്ണു കാണാൻ പോയി. പിന്നെ 3 മാസം ഞങ്ങളുടെ പ്രണയകാലമായിരുന്നു. 2004 ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. ഇരുവർക്കും 2 മക്കളുമുണ്ട്.